നമസ്കാരം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചോ ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അതിവ്യാപനശേഷിയുള്ള ഓമിക്രോണും അതീവ മാരകമായ ഡെൽറ്റാ വകഭേദവും സംയോജിച്ച് ഡെൽറ്റാക്രോൺ എന്ന പുതിയ കൊറോണ വകഭേദം രൂപപ്പെട്ടതായി സൈപ്രസിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ പറയുന്നു ഇതുവരെ ഇരുപത്തിയഞ്ച് രോഗികളിലാണത്രേ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഓമിക്രോണിൻ്റെ ജനിതക ഘടനയും ഡെൽറ്റയുടെ ജിനോമുമാണ് പുതിയ വകഭേദത്തിൽ കണ്ടെത്തിയത് എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൈപ്രസിലെ ബയോളജിക്കൽ സയൻസ് പ്രൊഫസറായ ലിയോനിയുഡോസ് കോസ്റ്റിക്സ് പറയുന്നത് ഈ സങ്കര വകഭേദത്തെ ഇതുവരെ ഇരുപത്തിയഞ്ച് രോഗികളിലാണ് അദ്ദേഹത്തിന്റെ സംഘം കണ്ടെത്തിയത് എന്നാൽ ഇതിന്റെ പ്രഭാവത്തെക്കുറിച്ച് അറിയാൻ ഇനിയും ഏറെ പഠനങ്ങൾ ആവശ്യമാണെന്നും അവർ പറയുന്നു ഈ സങ്കര ഇനം വൈറസിനെ കണ്ടെത്തിയ ഇരുപത്തിയഞ്ചു പേരിൽ പതിനൊന്ന് പേർ നേരത്തെ തന്നെ കോവിഡിന്റെ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരായിരുന്നു മറ്റ് പതിനാല് പേരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത് ഭാവിയിൽ ഈ വകഭേദം കൂടുതൽ മാരകമാകുമോ കൂടുതൽ വ്യാപൃതമാകുമോ അതോ ഇത് നിലനിൽക്കുമോ എന്ന കാര്യമൊക്കെ തുടർ പഠനങ്ങളിൽ മാത്രമേ വെളിപ്പെടുകയുള്ളൂ എന്ന് കോസ്റ്റിക്സ് പറഞ്ഞു തങ്ങളുടെ കണ്ടെത്തലുകൾ സൈപ്രസ് ശാസ്ത്രജ്ഞർമാർ വൈറസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഗിസൈഡിന് അയച്ചിട്ടുണ്ട് സാധാരണയായി ഏതെങ്കിലും ഒരു വകഭേദം മാത്രമേ ഒരു കോവിഡ് രോഗിയിൽ കണ്ടെത്താറുള്ളൂ രണ്ട് വ്യത്യസ്ത വകഭേദങ്ങൾ ഒരു വ്യക്തിയെ ബാധിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ് അങ്ങനെ ബാധിക്കുന്ന രണ്ട് വ്യത്യസ്ത ഭാഗഭേദങ്ങൾ ഒരേ കോശത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ അവയുടെ ഡി എൻ എകൾ മാറിമറിഞ്ഞ് ഒരു പുതിയ സങ്കര ഇനം വകഭേദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു വാക്സിൻ നിർമ്മാതാക്കളായ മൊഡേണയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ ബാട്ട് ഇത്തരത്തിലുള്ള സങ്കര വൈറസുകൾ ആപിർഭവിക്കാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയത് അത്തരത്തിലുണ്ടാകുന്ന ചില സങ്കര ഇപ്പോൾ നിലവിലുള്ള വകഭേദങ്ങളെക്കാൾ കൂടുതൽ മാരകമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഒരേ സമയം ഡെൽറ്റ വകഭേദവും ഓമിക്രോൺ വകഭേദവും വലിയ തോതിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സങ്കര ഇനങ്ങൾ ആവിർഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റീകോംബിനേഷൻസ് ഇവൻസ് അഥവാ പുനർ സംയോജന സംഭാവനകൾ സാധ്യമാണെങ്കിലും അതിന് വളരെ സുനിശ്ചിതമായ സാഹചര്യങ്ങളും ആകസ്മികതയും ഉണ്ടാകണമെന്നാണ് ഇത്തരത്തിൽ ജീനുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മൂന്ന് തരം സങ്കര വൈറസുകൾ മാത്രമാണ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് അതിലധികമായി ക്രമരഹിതമായ മ്യൂട്ടേഷനുകളാണ് കോവിഡ് വൈറസുകളിൽ നടക്കുന്നത് ഡെൽറ്റ വൈറസ് ആൽഫ വകഭേദത്തിനു മേൽ ആധിപത്യം നേടുന്ന രണ്ടു മാസങ്ങളിൽ ഇത്തരത്തിലൊരു സങ്കര ഇനം വൈറസ് ആവിർഭവിച്ചില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതിൽ ഒരു സംഭവം നടന്നത് ബ്രിട്ടനിലായിരുന്നു ആൽഫ വകഭേദം സ്പെയിനിൽ കഴിഞ്ഞ രണ്ടായിരത്തി ജനുവരി അവസാനം കണ്ടെത്തിയ ി ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ഏഴ് എന്ന വകഭേദവുമായി സങ്കലനം നടത്തി ഒരു സങ്കര വൈറസ് രൂപപ്പെട്ടിരുന്നു ഇത് നാൽപ്പത്തി നാല് പേരെയാണ് ബാധിച്ചത് എന്നാൽ ക്രമേണ ഈ ഇനം കൊറോണ താനെ അപ്രത്യക്ഷമാവുകയായിരുന്നു അത്തരത്തിൽ കെൻ വകഭേദവുമായി ബി ഒന്ന് പോയിന്റ് നാല് രണ്ട് ഒൻപത് എന്ന വകഭേദം സങ്കലനം നടത്തിയുണ്ടായ ഒരു വകഭേദത്തെ കണ്ടെത്തിയതായി കാലിഫോർണിയയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ കുറച്ച് ആളുകളെ മാത്രം ബാധിച്ച് ആ വകഭേദവും അപ്രത്യക്ഷമാവുകയായിരുന്നു കോവിഡ് വൈറസുകൾ സങ്കലനത്തേക്കാൾ ക്രമരഹിതമായ മ്യൂട്ടേഷനുകൾക്കാണ് കൂടുതലായി വിധേയമാകുന്നത് മിക്ക കേസുകളിലും ഇങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷനുകൾ വലിയ അപകടകാരികളാകാറുമില്ല എന്നാൽ ഇടയ്ക്കൊക്കെ അവയ്ക്ക് വാക്സിനെ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള വകഭേദങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും